അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആണേട്ടാ. ശരിക്കും രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു വ്ളോഗ് വേണമെങ്കിലും പറയാം. പ്ലസ് ഇതിൽ ഞാൻ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാ ദിവസത്തിൽ സ്പെഷ്യൽ ഒന്നും ഇല്ലാത്ത ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ വീഡിയോ കാണാം. അങ്ങനെ ഇതാ ആദ്യം ഞാനിവിടെ ചായ പ്രിപ്പയർ ചെയ്യാനായിട്ടാ. ശരിക്കും രാവിലെ മസ്റ്റായിട്ട് എനിക്ക് ചായ വേണം, അതൊരു ശീലം വേണമെങ്കിലും പറയാട്ടോ. എന്താ പറയുക, ശരിക്കും ചായ കുടിക്കുന്ന സമയത്തിലാണ് മൈൻഡിനൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ ഒരു ഫീൽ കിട്ടുക. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാ ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള പരിപാടി നോക്കാം. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്ന. ഇഡ്ഡലിയും പ്ലസ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീനട്ട് ചട്നിയുടെ റെസിപ്പിയും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ശരിക്കും രാവിലെ ഓയിലി ഫുഡ് കഴിക്കുന്ന കാലം ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന ഫുഡാണ് കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇഡ്ഡലിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാ നമ്മളുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് നമ്മൾ പീനട്ട് ചട്നിയുടെ റെസിപ്പിയും കാണാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിരിക്കുക. എന്നിട്ട് ഒരു അര കപ്പ് പീനട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 to 6 minutes നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് ലൈറ്റായി മാറി വരണം, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ആ ഒരു ഗ്യാപ്പിൽ അടുത്ത ബാച്ച് ഇഡ്ഡലി ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ നിൽക്കത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തിൻ്റെ പ്രിപ്പറേഷൻ നോക്കും, പിന്നെ ഇഡ്ഡലിയുടെ കാര്യവും നോക്കും. അങ്ങനെ മാറി തിരിഞ്ഞാൽ നോക്കുന്നത്. ശരിക്കും നമ്മൾ സെപ്പറേറ്റായി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പീനട്ടും നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ പീനട്ടൊക്കെ ഒരു റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും ഈ ചട്നിയിൽ ഗാർലിക്കിൻ്റെ ഫ്ലേവർ കുറച്ച് എക്സ്ട്രായി വേണം കേട്ടോ, എന്നാലേ നല്ല ഫ്ലേവർ കിട്ടൂ. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് ചില്ലി പൗഡർ ചേർക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അതൊക്കെ നമ്മളുടെ താല്പര്യം പോലെ ചെയ്യുക. ഇന്ന് ഞാൻ ഒരു 1/2 teaspoon ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയുള്ള ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വരട്ടെ കേട്ടോ, എന്നാലേ സൈഡൊക്കെ ഒന്ന് ക്ലീനായി വിട്ട് വരൂ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ചമ്മന്തിയും നല്ല ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്ന. ഇതാ ആ ഗ്യാപ്പിൽ നമ്മളുടെ ഇഡ്ഡലിയും നല്ലൊരു ജസ്റ്റ് ഒന്ന് തനത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് തനത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് റിമൂവായി കിട്ടുന്ന ആ ഒരു രീതിക്ക് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഇഡ്ഡലിയൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചട്നിക്കായിട്ടുള്ള ടെമ്പറിങ് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിരിക്കുക. എന്നിട്ട് 1 tablespoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
ഒന്ന് ഓയിലൊക്കെ നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയ ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൈറ്റ്സ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഒരു 2-3 റെഡ് ചില്ലി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ 3 കൂടി ചേർത്തിട്ട് ഒരു 2-3 സെക്കൻഡ് വരെ ഓയിലിലിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഓയിലിൽ നല്ലോണം ഇറങ്ങും കേട്ടോ. അത് തന്നെ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് വരെ മാത്രം ജസ്റ്റ് ഒന്ന് ഓയിലിൽ റോസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചട്നിയുടെ മുകളിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ചട്നിയുടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഇഡ്ഡലി, ദോശ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ചട്നി ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ശരിക്കും സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ ലഞ്ചിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സാദാ ചോറും പ്ലസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറിയുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു എഗ് മസാലയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മോര് കറി പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിരിക്കുക. എന്നിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്മൂത്ത് ബാറ്ററായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന കർഡ് നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. തിക്നെസ് ഒക്കെ നമ്മളുടെ താല്പര്യം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു സെമി തിക്നെസ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സൈഡാക്കി വയ്ക്കുക. ഇതിന് ഒരു മസാല പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരു മിക്സി ജാർ എടുത്തിരിക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് ഗ്രീൻ ചില്ലി ചേർക്കുക കേട്ടോ. ഏകദേശം ഞാൻ 4 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർക്കുക കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയി, ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാ. ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല ഒരു സ്മൂത്ത് പേസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ആദ്യം നല്ല ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. പിന്നെ കുറച്ച് വാട്ടർ കൂടി ചേർത്തിട്ട് ദാ ഇതുപോലെ നല്ല ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂടെ ഈ മസാല കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ഞാൻ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്ന. അതുകൊണ്ട് കുറച്ച് വാട്ടർ കൂടി ഞാൻ ഈ സമയത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ രണ്ടും കൂടി നല്ലോണം കമ്പൈനായി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ചോറിന് ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് നമ്മൾ മോരും ഒന്ന് താളിച്ചെടുക്കുക. അതിനുവേണ്ടി ഒരു കടായി എടുത്തിരിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നാടൻ ഐറ്റമൊക്കെ ചെയ്യുന്ന സമയത്തിൽ വെളിച്ചെണ്ണ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. ഓയിലൊക്കെ ഒന്ന് നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഒരു 1/2 സവാള ഇങ്ങനെ നൈസായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് കേട്ടാ. കടുകൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയ ശേഷം 1-2 റെഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം.
ഈ റെഡ് ചില്ലി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്ലേവർ. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഈ അനിയൻ്റെ കളറൊക്കെ ലൈറ്റ് ഗോൾഡൻ ആയി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഈ സമയത്തിൽ ലാസ്റ്റായിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഫ്ലെയിം നല്ലോണം ഒന്ന് ലോ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് കൂടി ഈ സമയത്തിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് വാട്ടർ കൂടി ചേർക്കാം, പക്ഷെ ഞാൻ അന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഈ ഒരു സംഭവം നല്ലോണം ചൂടായി കിട്ടുക, പക്ഷെ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയുടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ദാ വെല്ലമും നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ വെല്ലം വെക്കുന്ന സമയത്തിൽ തന്നെ 2 മുട്ട വേവിക്കാൻ ഇട്ടായിരുന്നു എഗ് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ പനി എളുപ്പം തീരല്ല, 2-in-1 കാര്യങ്ങൾ ആയി. അപ്പോൾ ദാ മുട്ടയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടാ. ഇതൊന്ന് കോരി മാറ്റാം. ഇനി നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി റൈസിന് ആവശ്യമുള്ള സോൾട്ട് കൂടി ഈ സമയത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരു പ്രാവശ്യം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി റൈസൊക്കെ നല്ലോണം കുക്കായി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ എഗ് മസാല പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നല്ല സിമ്പിളാണ്, പക്ഷെ എല്ലാത്തിൻ്റെ കൂടെ നല്ല കോംബോ ആയിട്ടുള്ള ഒരു ഐറ്റം വേണമെങ്കിലും പറയാം. പെട്ടെന്ന് ഒരു 5-7 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിരിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഓയിലൊക്കെ നല്ലോണം ചൂടായി കിട്ടിയ ശേഷം 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം ഒന്ന് നല്ലോണം റോസ്റ്റ് കിട്ടിയ ശേഷം 1 മീഡിയം സൈസ് തക്കാളിയും അതുപോലെ 1 മീഡിയം സൈസ് സവാള നൈസായിട്ട് മുറിച്ചിട്ടുണ്ട്, അതും കൂടി ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പ്രാവശ്യം നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഈ തക്കാളിയും സവാളയും നല്ല ഒരു മാഷ് കൺസിസ്റ്റൻസി ആയി കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഒരു മാഷ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാല ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പ�ൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മസാലാസിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഈ സമയത്തിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലാസിൻ്റെ പച്ച മനമൊക്കെ മാറി കിട്ടണം. അതൊരു ഈ ഓയിലിലിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സമയത്തിൽ ഞാൻ കുറച്ച് കറി ലീവ്സ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചേർക്കണം, പക്ഷെ ഞാൻ വിട്ടുപോയത്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റായി ചേർക്കുന്നത്. എന്നിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒരു പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം കമ്പൈനായി വരണം. ആ പർപ്പസിന് വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത്. ഓവറായിട്ട് വേണ്ട, ജസ്റ്റ് 1/2 ഗ്ലാസ് മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ 1 മുട്ട സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ താല്പര്യം പോലെ ചെയ്യുക. മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ച് കൊടുക്കുക. ഈ മസാലയും മുട്ടയൊക്കെ നല്ലൊരു കമ്പൈനായി കിട്ടണം. അതൊരെണ്ണം മിക്സ് ചെയ്തെടുത്താൽ മതി.
നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വാട്ടർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. സിമ്പിളായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല ഐറ്റം ആണ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ എഗ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഗ്യാപ്പിൽ നമ്മളുടെ ചോറും നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടാ. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ചോറും അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഏകദേശം ലഞ്ചിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞേട്ടാ. നമ്മൾ സിമ്പിളായിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോവുക. ശരിക്കും ഇന്നത്തെ ലഞ്ച് മെനു നല്ല സിമ്പിളായിരുന്നു. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നത് ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് ഏട്ടാ. മോരുകറിയും എഗ് മസാലയും പപ്പടമൊക്കെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല കിടൂ ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ആണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.